കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സഹൽ സി മുഹമ്മദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. സഹൽ, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ആവശ്യമായുള്ളത്? എത്ര ആഘാതത്തോടെയുള്ള ഒരു മഴ അല്ലെങ്കിൽ കാറ്റൊക്കെ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് ഈ ഘട്ടത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്? 1 മുതൽ 4 തീയതി വരെ ശക്തമായ മഴയുണ്ടാകും. ഇതിൽ തന്നെ 2-3 തീയതികളിലാണ് ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ സാധ്യത പറഞ്ഞിരിക്കുന്നത്. നാളെ യെല്ലോ അലർട്ടും മറ്റന്നാൾ ഓറഞ്ച് അലർട്ടുമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലുള്ളത്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കടലിൽ പോയവരോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തീരങ്ങളിൽ അഭയം പ്രാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത മേൽക്കൂരകൾക്ക് താഴെ താമസിക്കരുത് എന്ന മുന്നറിയിപ്പുകളുണ്ട്. ആവശ്യമെങ്കിൽ കൺട്രോൾ റൂമുകൾ തുറക്കാനും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതിന് മുൻ സജ്ജമായിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2-ാം തീയതിയാണ് കൂടുതൽ ശക്തമായ ഒരു കാറ്റിന് സാധ്യതയുള്ളത്. തമിഴ്നാട് തീരം വഴി അതിന്റെ പ്രഭാവം കേരളത്തിലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. പശ്ചിമഘട്ടമുള്ളത് കൊണ്ട് തന്നെ കാറ്റിന്റെ ആഘാതം അത്രത്തോളം ഉണ്ടാവുകയില്ല എന്നൊരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. പക്ഷേ ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. നാളെയോടുകൂടി ഇതൊരു ചുഴലിക്കാറ്റായി മാറും. 3-ാം തീയതി വരെ ഒരു ചുഴലിക്കാറ്റായി നിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കടലിൽ 3.2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ വീശാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റ് മഴ ഇതൊക്കെ ചേർന്നാണ്. പക്ഷേ ഒരു പ്രളയ സാധ്യതയുള്ള തരത്തിലേക്കുള്ള വലിയ ശക്തമായ മഴ ഉണ്ടാവുകയില്ല എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും കാറ്റിൻ്റെയും മഴയുടെയും ഒരു സാധ്യതയാണ് ഇപ്പോൾ കേരളം